ഇന്നത്തെ പായസമേളയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അവൽ പായസമാണ് ഉണ്ടാക്കുന്നത്. അവൽ ശർക്കര പായസം. ഇതിനാവശ്യമുള്ള സാധനം നല്ല അവല്. അവൽ വാങ്ങുമ്പം വെളുത്ത കട്ടിയുള്ള അവൽ നോക്കിയെടുക്കണം. അതാകുമ്പോൾ ഇത്തിരി നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇത്തിരി എന്താ പറയുക, അടപ്രഥമൻ പോലെ ഇരിക്കും അത് ഉണ്ടാക്കി വരുമ്പോൾ. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള അവൽ, പിന്നെ തേങ്ങാക്കൊത്ത്, നാളികേരക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്കായ, പിന്നെ രണ്ടാം പാല്, ആദ്യത്തെ പാല്, പിന്നെ ശർക്കര പാവ് കാച്ചി വയ്ക്കണം. അത് നന്നായിട്ട് അരിച്ചെടുത്ത് വയ്ക്കുക. ഇപ്പോൾ അരിച്ചിൽ കല്ലൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് വയ്ക്കുക. ഇത്രയും സാധനം, വളരെ നിസ്സാര സാധനങ്ങളേ ഉള്ളൂ. പിന്നെ നെയ്യ്, ഇത്രയും സാധനങ്ങൾ മതി. നമ്മുടെ ചട്ടി ചൂടായി. ഇനി നെയ്യ്, നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിടാം. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ അവിലൊന്ന് വറുത്തെടുക്കണം. അതായത് ഒരു അധികം ബ്രൗൺ കളറല്ല, എന്നാൽ അല്ലാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി മാത്രം. നമ്മൾ വറുത്തു, പക്ഷേ ഇത് അധികം ബ്രൗൺ കളർ ആവണ്ട, എന്നാൽ ആ ഒരു വെള്ള കളറൊന്നും അങ്ങ് വിടണം. എന്നിട്ടൊരു കളറായി വരും, ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ശർക്കര പാവ് കാച്ചി വെച്ചിട്ടില്ലേ, അത് നമുക്ക് അങ്ങോട്ട് വരും. അടുക്കി പിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് ഇളക്കി ഒന്നൊരു ഇതായി വരുമ്പോൾ, ഒന്ന് ഇതായി ചെറുതായി വരുമ്പോഴേക്കും നമ്മൾ രണ്ടാമത്തെ പാല്, രണ്ടാം പാലെടുത്ത് കുറുകി വരണം. അതിന് വേണ്ടിയിട്ട് ഒരു ഒന്ന് നന്ന് തിളച്ചോളണം. നന്നായി കുറുകി വരുന്നു, കണ്ടോ, നന്നായി കുറുകി. ഇപ്പം നമുക്ക് ആവശ്യത്തിന് കണ്ടോ ഒരു ചെറിയ നൂൽ പരുവം പോലെ വന്നു കഴിയുമ്പം നമ്മൾ ഒന്നാം പാല്, അധികം തിളയ്ക്കണ്ട, ഒന്നൊരു ഇതായി കഴിഞ്ഞാൽ, ഒന്ന് ചൂടായി ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം. നന്നായി തിളച്ചു, നമ്മുടെ പായസം റെഡിയായി. ഇനി ഇതിലേക്ക് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ചട്ടി ചൂടായി. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഈ നാളികേരക്കൊത്തിടാം. നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറുങ്ങനെ നിന്ന് ചൂടായി കഴിയുമ്പോൾ, ഇതിൽ നാളികേരക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ നമ്മൾ മണത്തിന് ഏലക്കാപ്പൊടി, ഇത്രയും ആവശ്യമുള്ളൂ. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ എന്താ അവിൽ പായസം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനൊരു മണം വേണ്ടേ, നല്ലൊരു മണം കിട്ടണ്ടേ പായസത്തിന്. അതിനുവേണ്ടി ഇതെല്ലാം കഴിയുമ്പോൾ ഏലക്കാപ്പൊടി കുറച്ചിങ്ങനെ ഇതിറക്കി കൊടുക്കുക. ഏലക്കാപ്പൊടി ഇടുമ്പോഴാണ് പായസത്തിനൊരു മണം കിട്ടുള്ളൂ. പായസത്തിന് പ്രത്യേക മണം എന്ന് പറഞ്ഞാൽ ഏലക്കായുടെയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ്. അങ്ങനെ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. എളുപ്പത്തിൽ റെഡിയാക്കാം അല്ലേ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട. അവില്, അവില് വാങ്ങുമ്പോൾ മാത്രം ഇത്തിരി കട്ടിയുള്ള വെള്ള അവില് വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ശർക്കര പാനി അച്ചു വയ്ക്കുക. ഏലക്കായ, പിന്നെ കശുവണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, നെയ്യ്, ഇത്ര സാധനങ്ങളൊക്കെ മതി. അതിന് തേങ്ങാപ്പാലെടുക്കുമ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വയ്ക്കണം. അതായത് നമ്മൾ രണ്ടാം പാൽ ആദ്യം ചേർക്കുക, ഏറ്റവും അവസാനം ഒന്നാം പാല് ചേർത്ത് തിളച്ച് വരുന്ന നോക്കി കഴിയുക. ബാക്കി ഇത് വറുത്തിടുക. നിങ്ങളെല്ലാവരും വീട്ടിൽ ഓണത്തിന് അവിൽ പായസം ഉണ്ടാക്കണം. അവിലും ശർക്കരയും മതി, എടുത്ത് പായസം ഉണ്ടാക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. അങ്ങനെ ഈ ഓണം ഏറ്റവും മധുരമുള്ളതാക്കി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ഓണക്കാലം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം എല്ലാവർക്കും. ഓണപ്പായസം മേളയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാ സൂര്യ ടി വി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചക്കക്കുരു പായസമാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ചക്കക്കുരു ഇവിടെ വേവം വെച്ചിട്ടുണ്ട്. അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ചക്കക്കുരു, ശർക്കര, പിന്നെ തേങ്ങാപ്പാല്, പിന്നെ നമുക്ക് നെയ്യിൽ വറക്കാനായിട്ട് നെയ്യ്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഏലക്ക. അപ്പം ശർക്കര ഇവിടെ ഞാൻ പാനിയാകം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരുവും നമുക്ക് ഒരിച്ചിരി വെള്ളവും അതിൻ്റെ കൂടെ തന്നെ ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിക്കാം. കുക്കറിനകത്തിട്ട് ഒരു 2 വിസിൽ അടിച്ചു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം.
നമ്മുടെ ശർക്കര ഇവിടെ പാനിയായിട്ടുണ്ട്. ചക്കക്കുരു ഞാനൊരു 2 വിസിൽ 3 വിസിൽ അടുപ്പിച്ചു. അപ്പോൾ ഈ ചക്കക്കുരു നമ്മൾ അത് കഴിഞ്ഞ ശേഷം മിക്സിക്കകത്തിട്ട് അടിക്കും. അടിക്കുമ്പോൾ നല്ലപോലെ പേസ്റ്റ് ആക്കേണ്ട, ചെറിയ ചെറിയ പീസ് തരിക്കാനുണ്ടെങ്കിൽ കടിക്കാനുണ്ടെങ്കിൽ അതൊരു നല്ലൊരു തരി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കിനിയും ഈ ശർക്കരേനെ നമുക്ക് അടിക്കാം. നമ്മുടെ ചക്കക്കുരു കുക്കറി വെന്തു. അത് ഞാനൊന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ച് ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ശർക്കര ഓൾറെഡി പാനിയാക്കി നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ ചക്കക്കുരു ഈ ശർക്കരയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കാം. പേസ്റ്റ് ആക്കി വെച്ച ചക്കക്കുരു ഇതിനകത്തൊട്ടിടുകയാണ്. പിന്നെ ഓൾറെഡി ചിലർക്കൊരു സംശയമുണ്ടാകും ചക്കക്കുരു ഗ്യാസ് അല്ലേ എന്ന്. അതിനാണ് നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ ഒരു തുള്ളി ഉപ്പിട്ട് വേവിക്കുന്നത്. അപ്പം ഒരു പരിധിവരെ ഗ്യാസിൻ്റെ ആ ഒരു പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്തോട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിക്കും. ചക്കക്കുരു നമ്മൾ മിക്സിക്കകത്ത് പേസ്റ്റ് ആക്കുമ്പം നമ്മുടെ ഇഷ്ടമനുസരിച്ച്, ചിലർക്ക് നല്ല പേസ്റ്റായിട്ട് വേണമെങ്കിൽ നല്ല പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് തരിക്കുന്ന പരുവാണെങ്കിൽ അങ്ങനെ ആക്കാം. ഞാനിപ്പോൾ ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി ഒരു ചെറിയൊരു തരി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പേസ്റ്റ് ആക്കിയേക്കുന്നത്. അപ്പം നമ്മുടെ ചക്കക്കുരുവും ശർക്കരയും കൂടെ ഇവിടെ ഏകദേശം കൊഴുത്തിരിപ്പുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ 2-ാം പാൽ 1-ാം പാൽ അങ്ങനെയൊന്നുമില്ല. എന്താ ഞാൻ പറഞ്ഞത്, എളുപ്പമുള്ളൊരു പായസമാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു വെറൈറ്റിയൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ പായസം ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരുവും ശർക്കരയും കൂടെ ഇവിടെ പാനി ഏകദേശം കുറുകി തേങ്ങാപ്പാലും ഒഴിച്ചു. നമുക്കിനിയും ഈ സമയത്ത് നമുക്ക് ഇത് റെഡി ആകുന്ന ടൈമിൽ നമുക്ക് നെയ്ക്കകത്ത് ഇതെല്ലാം വറുത്ത് കോരാം. പായസത്തിൻ്റെ യഥാർത്ഥ ആ ഒരു ഫ്ലേവറും ആ സ്വാദും പറഞ്ഞെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യുടെ ഒഴിക്കുമ്പോഴാണ്. അപ്പം നമുക്ക് നെയ്യ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഒഴിക്കാം. നമ്മുടെ നെയ്യ് ചൂടായി, അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ തേങ്ങാക്കോത്തും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് വറുത്ത് കോരാം. അതും ചെറിയ സ്വാദാണ്. പിന്നെ അതുപോലെ തന്നെ ചൗവരിയും വേവിച്ച് നമുക്ക് ഈ പായസത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ ചക്കക്കുരുവും കൊണ്ടുള്ള ഗുണങ്ങൾ, അതായത് ക്യാൻസറിനെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ചക്കക്കുരുവിന് ചുറ്റുമുള്ള ആ ഒരു ബ്രൗൺ കളറിലെ ആ ഒരു തുള്ളി, പിന്നെ അതുപോലെ തന്നെ ഫൈബർ റിച്ചാണ്. സോ അപ്പം കൊളസ്ട്രോളിനും ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഡയബറ്റിക്സിന് ഏറ്റവും നല്ലൊരു ഫുഡാണ് ചക്ക. കൂടുതൽ ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇപ്പം ചക്ക ഡ്രൈ ചെയ്ത് പോലും ഇപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അങ്ങനെ ചക്കക്കുരുവും അതിൻ്റെ ഉള്ള എല്ലാ ഗുണങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ അതിനകത്തോട്ട് കിസ്മിസ് ഇടുന്നു. റീസൺ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിത് പായസത്തിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇടുന്നു. പിന്നെ ഏലക്ക, ചിലർ ഏലക്ക ഈ നമ്മൾ പേസ്റ്റ് ആക്കിയതിന് ശേഷം ശർക്കരയും ചക്കക്കുരുവും കൂടി ഇടുന്ന തന്നെ ചിലപ്പോൾ ഏലക്ക ഇടാറുണ്ട്. അതും അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിലും ഏലക്ക ഇടാം. അപ്പം നമ്മുടെ ചക്കക്കുരു പായസം ഇവിടെ റെഡിയായി. ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, കാരണം വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. എല്ലാ നമ്മുടെ എല്ലാവരുടെ നാട്ടിലൊക്കെ പറമ്പിലൊക്കെ നോക്കിയാൽ മതി, ചക്കക്കുരു കിട്ടും. അതുപോലെ ഇപ്പോൾ ചില സൂപ്പർ മാർക്കറ്റിലും ചക്കക്കുരു കിട്ടുന്നുണ്ട്. അപ്പം വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നമ്മുടെ ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചക്കക്കുരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചക്കക്കുരു പായസം ഇത് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണ സമ്മാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ തരുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഓണം സ്പെഷ്യൽ പായസമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഓണത്തിന് നിങ്ങളുടെ മേശയിൽ വിളമ്പാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ പായസം തയ്യാറാക്കുന്നുണ്ട്. പാസ്ത ഫ്രൂട്ട് ആൻഡ് പായസം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: പാസ്ത, പഞ്ചസാര ആവശ്യത്തിന്,
മാതള നാരങ്ങ, ആപ്പിള്, ആൽമണ്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാഷ്യൂനട്ടുമുണ്ട്, മിൽക്ക് മെയ്ഡ്, പാല്. 1 ലിറ്റർ അടുത്ത് പാല് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സമയം പോകാതിരിക്കാനായിട്ട് ചെറിയ പണി ചെയ്യാം. നമുക്കിതിലേക്ക് കശുവണ്ടി നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് നെയ്യിൽ വറുത്ത് കോരി വയ്ക്കാം. ഈ നെയ്യ് ആഡ് ചെയ്യുന്നത് ശരിക്കും പായസത്തിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാസ്ത, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പാസ്ത 1/4 വേവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി അത് ആ പാലിൽ തന്നെ കിടന്ന് വേവണം. ഇതൊരു പകുതി പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്ത പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം. പാസ്ത വേവുന്നതിന് മുമ്പ് ഒരിക്കലും പഞ്ചസാര ഇടരുത്, കാരണം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പാസ്ത വേവില്ല. അപ്പം നമ്മുടെ പാസ്ത പാലിൽ കിടന്ന് പാലൊക്കെ നന്നായിട്ട് വറ്റി നല്ലൊരു പാകത്തിനായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു പാകത്തിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു ടേസ്റ്റിനും കുറച്ചുകൂടെ മധുരത്തിനും. ഏകദേശം 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്. അതൊന്ന് തിളച്ച് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. ഏലക്ക പൊടിക്കാൻ നേരത്ത് കുറച്ച് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അത് ഒരു ഇന്നത്തെ ഒരു ടിപ്പാണ് കേട്ടോ. ഇനി പാല് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. കാരണം അത് ഫ്രൂട്ട്സാണ്, അപ്പോൾ ചൂടുള്ള പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മുടെ ആപ്പിളും മാതള നാരങ്ങയുടെ അല്ലിയും ഒക്കെ ചേർക്കാനായിട്ട്. നമ്മുടെ പായസം ചൂടാറി പാകത്തിന് ഒരു ചെറു ചൂടായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോഴാണ് ഇനി നമ്മുടെ പാസ്ത ഫ്രൂട്ടാനട്ട് പായസത്തിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോകുന്നത്, ആപ്പിളും മാതള നാരങ്ങയുടെ അല്ലികളും. നമുക്ക് ആപ്പിളിടാം. അപ്പോൾ ആപ്പിളൊക്കെ ഇടുമ്പോൾ പായസം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്നൊരു കടിക്കാനൊക്കെ ഉണ്ടാകും. അത് ഒരു ചിലർക്ക് ഇഷ്ടമാണ്, പായസത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാനുണ്ടെങ്കിൽ. പിന്നെ മാതള നാരങ്ങ, മാതള നാരങ്ങയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ പായസം ഭയങ്കര കളർഫുള്ളായി. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും, എന്തായാലും കളറും ടേസ്റ്റും ഫ്രൂട്ട്സൊക്കെ ഉള്ള കാരണം ഭയങ്കര ടേസ്റ്റിയാണ്. നെയ്യിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്യാണ്. ഞാൻ ആ വറുത്ത് കോരിയ നെയ്യ് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്, കാരണം ഈ പായസത്തിന് ചെറിയൊരു നെയ്യുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ആ നെയ്യോടുകൂടി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കാഷ്യൂനട്ടും ആഡ് ചെയ്തു. ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഒന്ന് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ട്സും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ എല്ലാം കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ നമ്മുടെ ഈ ഓണത്തിനുള്ള പാസ്ത ഫ്രൂട്ടനട്ട് പായസം തയ്യാറായി. ഇത് കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് ആൽമണ്ട്സും കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യണ്ടേ, അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പായസത്തിൻ്റെ മധുരം ഈ ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പായസം കുമ്പളങ്ങ കൊണ്ടുള്ള പായസം, ചീകയെടുത്ത കുമ്പളങ്ങ. അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അണ്ടിപ്പരിപ്പ്, നെയ്യും,
തൂവപ്പൊടിയാണ്. ആദ്യം തന്നെ കുമ്പള ഞാൻ ധാരാളം വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. നമ്മളിതില് വഴനേല ഇതിൻ്റെ സ്വാദ് വരാൻ വേണ്ടിയിട്ട് വഴനേലാണ് പായസത്തിന് ചേർക്കുക. നമ്മൾ വഴനേല നാലാക്കി കീറി അതിൻ്റെ കൂട്ടത്തിൽ വേവിക്കുക. കുമ്പളങ്ങ വേവിക്കാൻ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ശർക്കര ഉരുക്കിയായിരിക്കാം. നമ്മളിതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോ കുമ്പളങ്ങയാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കര 400 ഗ്രാമാണ്. 3-4 ദിവസത്തിൽ കേട്ട് കഴിഞ്ഞു കുമ്പളങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കത് വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് ടച്ച് മാറ്റാം. അതിനുള്ളിൽ തന്നെ ശർക്കര നല്ലോണം ഉരുകി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ശർക്കര ആയിരിക്കും. കുമ്പളങ്ങ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂടി മാറ്റിയിട്ട് കുമ്പളങ്ങ അരച്ചെടുക്കാം. വെള്ളം പരമാവധി നമ്മൾ ഞെക്കിത്തരണം. നമ്മളിത് വഴുത്തി ഈ കുമ്പളങ്ങയ്ക്കകത്ത് വെള്ളം കംപ്ലീറ്റ് വരിക. ഇത് കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് കൂവപ്പൊടി തേങ്ങാപ്പാലിൽ കലക്കി വയ്ക്കാം. ഒട്ടും തരിയില്ലാതെ കലക്കണം. ഇപ്പോൾ വെള്ളം ഏതാണ്ടെന്ന് പറ്റി ശരിക്കും ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ കുറച്ച് നെയ്യ് അതിൽ ചേർക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ആദ്യം നമുക്ക് ഈ മിശ്രിതം ഒന്ന് ലൂസാക്കാം. രണ്ടാമത് മുഴുവൻ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അത് തിളച്ച് ഉരുകി കഴിഞ്ഞു. ഈ സമയത്താണ് നമ്മൾ പൂവപ്പൊടി കലക്കി വെച്ചിരിക്കുന്നത് ചേർത്തത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു തീയെടുത്തു. തീയെടുത്തതിന് ശേഷമാണ് ഒന്നാമത് ചേർക്കാം. പായസം ഫിനിഷ് ചെയ്തു. നമുക്കിനി ഇതിൽ അണ്ടിപ്പരിപ്പ് പോർത്തരാം. ഓക്കെ, നമുക്ക് അണ്ടിപ്പരിപ്പും മൂത്ത് നല്ലോണം മൂത്ത് നമ്മൾ അവിടെ ആദ്യം ഇന്നത്തെ കുമ്പളങ്ങ പായസത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ സ്വീകാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. പായസമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു കാരമൽ കോക്കനട്ട് പായസമാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കരിക്ക് വേണം. കരിക്ക് ഒരു 4 കരിക്കിൻ്റെ കാമ്പാണിത്. ഏകദേശം 1.5 കപ്പ് കാണും. പിന്നെ പഞ്ചസാര 1/2 കപ്പ്. ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര 1/2 കപ്പ്. വെള്ളം 1/4 കപ്പ്. ഇനി നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. അത് 400 മില്ലി 1 ടിൻ. ഇനി തേങ്ങ ചരുവിയത് വേണം. 1.5 മുറി തേങ്ങയാണ്, അതായത് 3 കപ്പ് തേങ്ങ. വെള്ളം വേണം, അതും 3 കപ്പ് തന്നെ. നട്ട്സ് 50 ഗ്രാം. പഞ്ചസാര 1/2 കപ്പ്, അതായത് 100 ഗ്രാം. തേങ്ങ പൊടിയായിട്ട് ചരുവിയത് വേണം. അത് 1/2 മുറി തേങ്ങ. ഇത് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു
പാത്രം ചൂടാക്കണം. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇത് അരക്കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര ഉരുകാനായിട്ട് നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ഒന്ന് പാത്രത്തിൻ്റെ എല്ലായിടത്തും ചൂടെത്തത്തക്ക രീതിയിലൊന്ന് പരത്തിയിടുക. പഞ്ചസാര ഉരുകി തുടങ്ങി. ഇതൊന്ന് കാരമലൈസ് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് നോക്കാം. ഇത് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്ത്, അത് പഞ്ചസാര ഉരുകി ബ്രൗൺ കളറിൽ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കണം. ഇത് നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് നീങ്ങി നിന്നൊക്കെ ഒഴിക്കണം. ഇതിപ്പോൾ നല്ല കാരമൽ സിറപ്പായിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. ഇനി നമ്മൾ കരിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 4 കരിക്കിൻ്റെ കാമ്പാണ്. ഇത് കുറച്ചുകൂടി ഉറയ്ക്കാത്ത കരിക്കിൻ്റെ കാമ്പ് കിട്ടുവാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെറിയ പീസസായിട്ട് അരിഞ്ഞാൽ മതി. പക്ഷേ എനിക്കിന്ന് ഇങ്ങനെ കുറച്ചുകൂടി ഉറച്ച കാമ്പാണ് കിട്ടിയത്. അപ്പം അത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. കരിക്ക് നമ്മൾ മിക്സിയിൽ അരച്ചു. വെള്ളമൊന്നും ചേർക്കണ്ട, ചുമ്മാ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമ്മൾ പഞ്ചസാര കരിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാരമൽ സിറപ്പിലേക്ക് കരിക്ക് ചേർക്കുക. ഇതൊരു 4 കരിക്കിൻ്റെ കാമ്പാണ്. ഇനി നമ്മൾ കണ്ടൻസ് മിൽക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ടിൻ കണ്ടൻസ് മിൽക്കാണിത്. ഇനി നമ്മൾ 3 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ 3 കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് 3 കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കാരമൽ സോസിൽ, നല്ല ചൂട് കാരമൽ സോസിലാണ് നമ്മൾ കരിക്കും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും ചേർത്തത്. അപ്പം അതെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പം ഈ കാരമൽ സോസിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഈ കട്ടി തേങ്ങാപ്പാൽ ചേർക്കണം. നമ്മുടെ കാരമൽ കോക്കനട്ട് പായസമാണ് നമ്മളിന്ന് തയ്യാറാക്കിയത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് സെർവിങ് ബൗളിൽ നിങ്ങൾ സെർവ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ അന്നേരം ചേർത്താൽ മതി. മുകളിലായിട്ട് ഈ കാരമലൈസ്ഡ് നട്ട്സും അതുപോലെ തന്നെ ഗോൾഡൻ കളറിൽ വറുത്ത തേങ്ങ ചെരുവിയതും ഇട്ട് കൊടുക്കണം. അപ്പം വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഞാനിന്നിവിടെ നിങ്ങളെ തയ്യാറാക്കി കാണിച്ചത്, കാരമൽ കോക്കനട്ട് പായസം. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരമലൈസ്ഡ് നട്ട്സും അതുപോലെ തന്നെ പഞ്ചസാരയും കാരമലൈസ് ചെയ്യുന്നേ ഉള്ളൂ, വേറെ ഇതിൻ്റെ ഉള്ളിൽ കുക്കിംഗ് ഒന്നുമില്ല. തീർച്ചയായിട്ടും വീടുകളിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം എൻ്റെ ഓണാശംസകൾ.